നല്ല കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കുറ്റിക്കുരുമുളക് നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം. ഇത് ഇപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്ലാബിന്റെ മേലെ നിൽക്കിനി. അപ്പൊ ഇതുപോലെയുള്ള വള്ളികളൊക്കെ കണ്ട, ഇതൊക്കെ ഇങ്ങനെ കെടുക്കണ് മണ്ണിൽ നിന്നിട്ട് ഇതൊക്കെ വേരോടി ഇതിലൊക്കെ ഓരേ ഇലേരെ ടിപ്പിലും നമുക്ക് കുരുമുളക് വരും, നിറയെ കുരുമുളക് വരും. ഇത് ഇവിടെ ആയോണ്ട് കുരുമുളക് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് കിട്ടണില്ല. ഈ അല്ലെങ്കിൽ ഈ വള്ളി മേലൊക്കെ നിറയെ കുരുമുളക് വരും. അപ്പൊ ഈ എല്ലാ കുറ്റിക്കുരുമുളകും എടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം. അവിടെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് സഹായത്തിനായിട്ട് മിനി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് വരുന്നത്. അവള് ഒരു മാസത്തോളമായി ഇവിടേക്ക് പണിക്ക് വന്നിട്ട്. ഇവിടെ കാല് മടങ്ങി ഒന്ന് അവള് വീണു. വീണ് കഴിഞ്ഞിട്ട് കാലുമ്മ നീരായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട്. ഈ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണീനെ ഇത് പൊക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരാളെ കൊണ്ട് സാധിക്കൂല. അപ്പോൾ ഞാനും മിനിയും കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാതും കൂടിയിട്ട് വെളിച്ചെണ്ണ ടിന്നായതുകൊണ്ട് ഇത് നല്ല കനണ്ട്, ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാളും കൂടി പൊന്തിച്ച് അപ്പുറത്ത് കൊണ്ടൊക്കെയാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും എന്നെ മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോറി ട്ടാ. ചേട്ടനും മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലോകം ഇതാണ്. എൻ്റെ ചെടികളും പച്ചക്കറികളും പെറ്റ്സൊക്കെ ആയിട്ടാണ് എൻ്റെ സമയം ഞാനിങ്ങനെ തള്ളി നീക്കുന്നത്. അതുകൊണ്ട് എന്നെ മാത്രം കാണുന്നത് ഈ വീഡിയോയിലൊക്കെ. അപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പിടിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതെൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും വാഹനങ്ങളെ ശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ റോഡായതുകൊണ്ട് ഉണ്ടല്ലോ എപ്പോഴും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ദേ ഞാനിപ്പോൾ പണി ചെയ്യുമ്പോൾ ദേ എൻ്റെ കൂടെ കോഫി മോൾ വന്നിട്ടുണ്ട് കേട്ടാ. ഇവരാണ് വീട്ടിലെൻ്റെ കൂട്ട്. ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇവരും ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ എല്ലാ കുരുമുളകിനെയും അവിടേക്ക് മാറ്റി വെക്കാൻ പോണ്. കോഴിയുടെ വല പൊളിച്ച് കളഞ്ഞ് ആ ഭാഗത്ത് ആ മണ്ണിലേക്ക് നമുക്ക് ഇനി ഇതൊക്കെ മാറ്റി നടാം കേട്ടാ. ഇത് നല്ല കനണ്ട്. ഈ ഓയിലിൻ്റെ വെളിച്ചെണ്ണ പാട്ടയിൽ ഇരിക്കുന്ന കാരണേ നല്ല കനണ്ട്. ഒരാളുടെ കൂടി സഹായം വേണം ഇത് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. ഞാൻ നോക്കട്ടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയോ. ഒറ്റയ്ക്ക് ചെയ്യാം. എന്നാ കുരുമുളക് കണ്ട വന്നിട്ടുള്ളത്, എല്ലാത്തിലും നിറയെ തിരിയിട്ടിട്ടുണ്ട് കുരുമുളക്. വളടൽ കഴിഞ്ഞതിന് ശേഷം കുരുമുളക് വന്നിട്ടുണ്ട്. എല്ലാ ചെടിയിലും നിറയെ കുരുമുളക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് ഇനി ഇപ്പം നമ്മൾ നമ്മുടെ കുരുമുളകിനെയൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. കണ്ടാ മണ്ണായിട്ട് ഈ മണ്ണിൽ ചുറ്റും പടർന്ന് നല്ല ഇതിൽ ഉണ്ടായിക്കോളും. ഇതിപ്പോൾ കോഴീനെ വെച്ചിരുന്ന വലയായിരുന്നു. കണ്ടാ കോഴിക്കോട് കോഴീനെ ഞാൻ ഈ വലയുള്ളിലാണ് വെച്ചിരുന്നത്, ചെടികളും എൻ്റെ പച്ചക്കറിയൊക്കെ നശിപ്പിക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പൊളിച്ച് മാറ്റാൻ പോണ്. ഈ വലയൊക്കെ മാറ്റി ഈ കൂടൊക്കെ ഇവിടെ നിന്ന് മാറ്റി ഒതുക്കി വെക്കാൻ പോണ്. കോഴികളെ കുറേ കോഴികളെ ഞാൻ ചാത്തൻ കോഴികളെയൊക്കെ കൊണ്ട് വിറ്റു. അപ്പം ഇനി അധികം കോഴിയില്ല, കുറച്ച് കോഴിയുള്ളൂ ഇപ്പം നമ്മുടെ കയ്യിൽ. പടക്കോഴികൾ മാത്രമേ ഉള്ളൂ, ചാത്തൻ കോഴികളൊന്നും അധികം ഇല്ല. അപ്പോൾ ഈ കോഴികളെല്ലാവരെയും കൂടിയിട്ട് ഒന്നിച്ച് ഒരു കമ്പിക്കൂട്ടിയിൽ ഇട്ട് വെച്ചു ഞാൻ. അപ്പോൾ പിന്നെ നമുക്ക് ചെടി തിന്നണതും ഒന്നും പേടിക്കാനില്ല. അവർക്ക് വേണ്ട ഫുഡും വെള്ളമൊക്കെ ഇവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലാതെ. അവരിപ്പോൾ ഈ ഒരു കമ്പിക്കൂട്ടിയിലായതുകൊണ്ട് ഇനി വലരാവശ്യമില്ല. ചെടികളൊന്നും കൊത്തി തിന്നാൻ പോണില്ല അവർ. വല എടുത്ത് മാറ്റി ഇവിടേക്ക് വേണം നമുക്ക് നമ്മുടെ കുരുമുളകിനെയൊക്കെ കൊണ്ടുവയ്ക്കാൻ ട്ടാ. വല അഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ചെറിയ കയറ് വെച്ചിട്ടാണ് കെട്ടി വെച്ചിട്ടുള്ളത് നല്ല ഉറപ്പിൽ. അപ്പോൾ അതിനി പതുക്കെ പതുക്കെ അഴിച്ചെടുത്ത് ആ ശീമക്കൊന്നേരെ തറിയൊക്കെ ഊരിയെടുക്കണം. അതൊക്കെ വേരോടിയിട്ട് മണ്ണിൽ ഉറച്ച് നിൽക്കുന്നുണ്ട്. ഇനി അതൊക്കെ അഴിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ട്. വലയൊക്കെ എല്ലാതും അഴിച്ചെടുത്തു. എത്ര 20 മീറ്റർ വലയാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതൊക്കെ അഴിച്ചെടുത്ത് തറികളൊക്കെ ഊരി വെച്ചു. മിനി ചേച്ചി, മിനി ചേച്ചി, കുറേ നാളായില്ലേ മിനി ചേച്ചിനെ കണ്ടിട്ട്?
മിൻചേച്ചി മറന്നവര് മിൻചേച്ചി എത്ര നാളായി വരാണ്ടായിട്ട് മിൻചേച്ചി ബുബു നമ്മളിവിടെയൊക്കെ നല്ല ക്ലീനാക്കി മിനി വന്നിട്ടുണ്ട് എനിക്ക് സഹായത്തിന് കുറേ നാളുകൾക്ക് ശേഷമാണ് മിനി വന്നത് ഇവിടെ ഇനി നമ്മൾ കുരുമുളക് വെക്കാൻ പോണത് ഈ കോഴിക്കോട് എടുത്ത് മാറ്റണം ഇവിടെ നിന്ന് കുറേ സ്ഥലമായ പോലെയായി വല പൊളിച്ച് കളഞ്ഞ് കോഴിക്കോടൊക്കെ സൈഡിൽ മതിലിൻ്റെ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൃഷി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ എല്ലാ കൃഷികളും കുരുമുളക് പിന്നെ കുറച്ച് വഴുതിനി തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവയ്ക്കണം ഇനി ഇവരെ കൂടിൻ്റെ ഇത് മാറ്റിയിട്ടൊന്ന് ഇപ്പോൾ കുറച്ചും കൂടി സ്ഥലമായ പോലെയായി കൂടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടപ്പോഴേ നായക്കൂടുകളൊക്കെ ഒതുക്കി വെച്ചു കുരുമുളക് ഓരോന്നോരോന്നായി പൊക്കി അപ്പുറത്ത് കൊണ്ട് വെക്കണം നല്ല കണ്ണുണ്ട് കേട്ടപ്പൊക്കാലം അയ്യോ കിതച്ചു പൊക്കി അങ്ങോട്ട് പോയി അന്ന് പറയാം ണതേ ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ ഈ പാട്ട അപ്പോൾ കേടാവില്ലല്ലോ മണ്ണിൽ ഇരുന്ന് കഴിഞ്ഞ പാട്ട കേടാവും അപ്പോൾ അത് ഒരുമിക്കാണ്ട് ഇരിക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കല്ല് വെച്ചിട്ട് കല്ലിൻ്റെ മേലെ കയറ്റി വെച്ചു പള്ളികളൊക്കെ ഇനി താഴെ മണ്ണിൽ പടർന്നു കുറേ വള്ളികളുണ്ട് വലുത് പിന്നെ താഴെ മണ്ണിലേക്ക് അങ്ങോട്ട് പടർന്നു നല്ലോണം കുരുമുളക് ഉണ്ടായി കുരുമുളക് മാത്രം ഒരു കണക്കിന് ഞാനിങ്ങോട്ട് എത്തിച്ചു ഒറ്റയ്ക്ക് ഇനി എൻ്റെ അവിടെ തക്കാളി വഴുതിനി പച്ചമുളകൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല ഇതിൽ വളരുമായിട്ടാണ് അപ്പോഴേക്കും കതച്ചൊരു വിധമായി ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്തു വേർത്ത് കുളിച്ച് നല്ല കനണ്ട് ഒരേ പാട്ടകളും പൊട്ടിയും കൂടെ എത്തുമ്പോഴേക്കും പണിയെടുക്കുന്നുണ്ട് ഒരു എക്സർസൈസും ഒറ്റയ്ക്ക് തന്നെ ചെയ്തു മിനി നാളെ ചെയ്യാമെന്നും പറഞ്ഞ് പോയിട്ട് രണ്ടീസമായിട്ട് പിന്നെ എല്ലാതും എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് ഇനി വളരാൻ സ്ഥലമുണ്ട് കുരുമുളകിന് ഓരോ സ്ഥലമുണ്ട് വളരാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.